അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത ഡിയർ സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് സ്റ്റാറ്റസ് ഓഫ് വിമൺ ഇൻ ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂൾ അതിൽ കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പ്രവേശിക്കുകയാണ് അതിലെ ഫസ്റ്റ് ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് മാര്യേജ് ഇൻ ഇസ്ലാം എന്നാണ് ഇസ്ലാമിലെ വിവാഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്

എന്നുള്ളതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചില ആളുകൾ സിലിബസി അതായത് ബ്രാഹ്മചര്യം അനുഷ്ഠിക്കുകയും വിവാഹം കഴിക്കാതെ അത് ഇസ്ലാമിൻ്റെ രീതിയല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്ത്യാനിറ്റി ഇതൊരു ഒരു നെസസറി ഈവളാണ് തിന്മയാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇസ്ലാം എന്ത് ചെയ്യുന്നു വളരെ പരിശുദ്ധമായ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ടാണ് വിവാഹത്തെ കാണുന്നത് ആൻഡ് മേക്സ് ഇറ്റ് ഇൻകമ്പെൻ്റ് ഓൺ എവ്രി മുസ്ലിം മാൻ ആൻഡ് വുമൺ ആൻഡ് ഓരോ മുസ്ലിം പുരുഷനും സ്ത്രീക്കും വിവാഹം കഴിക്കൽ കടമയാണെന്നാണ് വിവാഹത്തെക്കുറിച്ച് പറയുന്നത് അൺലസ് പ്രിവെൻറ്റഡ് ബൈ വാലിഡ് ഫിസിക്കൽ ഓർ എക്കണോമിക് ഇൻകാപ്പബിലിറ്റി ഇൻകപ്പാസിറ്റി ടു ലീഡ് എ മാരിഡ് ലൈഫ് ലൈഫ് ഒരു വിവാഹ ജീവിതം നയിക്കാൻ എന്തെങ്കിലും സാമ്പത്തികമോ ശാരീരികമോ ആയ ഇൻകപ്പാസിറ്റി ക്ഷമതയില്ലായ്മയുണ്ടെങ്കിലാണ് സാമ്പത്തികമായോ ശാരീരികമായോ എന്തെങ്കിലും അശക്തി ഉണ്ടെങ്കിലാണ് ഈ വിവാഹം വിവാഹത്തിൽ നിന്ന് ഒരു പുരുഷനോ സ്ത്രീയോ ഒഴിവാകുന്നത് അതല്ലെങ്കിൽ പുരുഷനും സ്ത്രീക്കും വിവാഹം കഴിക്കുക എന്നുള്ളത് ഏറ്റവും ശക്തയായ സുന്നത്താണ് ഇസ്ലാമിൽ പ്രവാചകൻ്റെ ഏറ്റവും ശക്തമായ സുന്നത്താണ് ദ ഫോളോയിങ് ട്രഡീഷൻസ് ഓഫ് മെസ്സഞ്ചർ ഓഫ് അള്ളഹ പീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് അള്ളാ ബി അപ്പോൺ ഹീം സ്ട്രെസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാര്യേജ് പറയുന്ന ഹദീസുകളൊക്കെ വിവാഹത്തിൻ്റെ പ്രാധാന്യത്തെ സ്ഥിരീകരിക്കുന്നതാണ് ഇറ്റ്സ് നെസസറി ഫോർ യു ടു മാറി

പ്രേരണകൾ പ്രേരണകൾക്കെതിരെയുള്ള ഒരു പരിചയമാണ് ഒരു ശക്തമായ പരിചയമാണ് വിവാഹം എന്നാണ് ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് യുവർ പ്രൈവറ്റ് പാർട്സ് അതുപോലെ തന്നെ സ്വകാര്യ അവയവങ്ങളുടെ സംരക്ഷണത്തിനും വിവാഹം ആവശ്യമാണ് ഇഫ് വൺ ഓഫ് യു കാൻഡ് അഫോർഡ് ഇറ്റ് ലെറ്റ് ഹിം ഫാസ്റ്റ് നിങ്ങളിൽ ആർക്കെങ്കിലും അത് അത് ചെലവ് അതിൻ്റെ ചെലവ് താങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ കുടുംബത്തെ പോറ്റാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ ലെറ്റ് ഹിം ഫാസ്റ്റ് അയാൾ നോമ്പനുഷ്ടിക്കട്ടെ ബിക്കോസ് ഫാസ്റ്റിംഗ് വീക്കൻസ് ദ സെക്ഷൽ ഇമ്പൾസ് അത് വൈകാരികമായ പ്രേരണകളെ അത് ഇല്ലായ്മ ചെയ്യുന്നു ഫാസ്റ്റിംഗ് എന്നുള്ളത് ഇതാണ് പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് ദ മെസ്സെഞ്ചർ ഓഫ് അല്ലാ പീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് അള്ളാ ബി അപ്പോൺ ഹിം ഡിക്ലെയർഡ് ദാറ്റ് മാര്യേജ് വാസ് വൺ ഓഫ് ഹിസ് മോസ്റ്റ് സൈക്രഡ് പ്രാക്ടീസസ് ആൻഡ് ആഡഡഡ് ഹൂവർ ഡിസ്ലൈക്സ് മൈ വേ ഓഫ് ലൈഫ് ഈസ് നോട്ട് ഓഫ് മീ എന്നാണ് പ്രവാചകൻ പ്രസ്താവിക്കുന്നത് വിവാഹം എന്നത് പ്രവാചകൻ്റെ ഏറ്റവും പരിശുദ്ധമായ ഒരു ആചാരത്തിൽപ്പെട്ടതാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നു ഹൂവർ ഡിസ്ലൈക്സ് മൈ വേ ഓഫ് ലൈഫ് ഈസ് നോട്ട് ഓഫ് മീ അതുകൊണ്ട് തന്നെ ആരെങ്കിലും എൻ്റെ ജീവിത രീതി ആരെങ്കിലും വെറുക്കുന്നുവെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സുന്നത്തി 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 ഫമൻ ഫമൻ അൻ അൻ പ്രവാചകൻ്റെ അതുകൊണ്ട് എന്റെ സുന്നത്തിനെ ആരെങ്കിലും വെറുത്താൽ അവൻ എന്നിൽപ്പെട്ടവനല്ല പെട്ടവനല്ല എന്ന പ്രവാചകന്റെ ഹദീസ് ഉണ്ട് ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എ ട്രഡീഷണൽ റിപ്പോർട്ടർ ബൈ അനസ് അല്ലാബിഡ് വിത്ത് ഹീം റതി എന്നാണ് അല്ലാബിഡ് വിത്ത് ഹിം അനസ്രൻ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് വെൻ എ മാൻ ഹാസ് മാര്യീഡ് ഹി ഹാസ് മെയ്ഡ് ഹീസ് റിലീജൻ ഹാഫ് പെർഫെക്റ്റ് ദെൻ ലെറ്റ് ഹിം ഫിയർ അല്ലാ ഫോർ ദ റിമൈനിങ് ഹാഫ് വെൻ എ മാൻ ഹാസ് മാര്യീഡ് ഹി ഹാസ് മെയ്ഡ് ഹീസ് റിലീജൻ ഹാഫ് പെർഫെക്റ്റ് ഒരാൾ വിവാഹം കഴിച്ച് കഴിക്കുമ്പോൾ അയാൾ അയാളുടെ മതത്തെ പകുതി സമ്പൂർണമാക്കി ദെൻ ലെറ്റ് ഹിം ഫിയർ അല്ലാ ഫോർ ദ റിമൈനിങ് ഹാഫ് ബാക്കി പകുതിയുൾ അവൻ്റെ മതത്തിൻ്റെ ബാക്കി പകുതിയിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്ന ഒരു ഹദീസ് ബുഖാരിയിലുണ്ട് അതാണ് മറ്റൊരു ഹദീസ് ഉള്ളത് ഇതാ തസവ്വജൽ ഇതാ തസവ് വജൽ ഫഖദ് ഇസ്തക്മല മല ഒരു അടിമ അയാൾ വിവാഹം കഴിച്ചാൽ ഫഖദ് ഇസ്തക്മല മല നിസ്ഫീനി മതത്തിൻ്റെ പകുതി അവൻ പൂർത്തിയാക്കി ഫൽ യത്തഖ് ഇല്ലാഹ ഫിൻ നിസ്ഫിസാനി അല്ലെങ്കിൽ ഫിൻ നിസ്ഫിൽ ബാക്കി രണ്ട് രൂപായത്തും അവൻ്റെ അവശേഷിച്ച മറ്റേ പകുതിയിൽ അള്ളാഹുവിനെ അവൻ സൂക്ഷിക്കട്ടെ അല്ലെങ്കിൽ രണ്ടാമത്തെ പകുതിയിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്നാണ് ദറ്റ് ഹിം ഫിയർ അള്ളാഹ് ഫോർ ദ റിമൈനിങ് ഹാഫ് ഫലിഎത്തില്ലാ ഫിന്നിസ്ഫി സാനി അല്ലെങ്കിൽ ഫിന്നിസ്ഫിൽ ബാക്കി ഇതാണ് വിവാഹത്തിനെ കുറിച്ചുള്ള പ്രവാചകന്റെ വചനങ്ങൾ ദ ഖുറാൻ എക്സോഡ്സ് ദ ഫോളോവേഴ്സ് ഓഫ് ഇസ്ലാം ടു എൻറ്റർ ഇൻ ് മാരേജ് വിത്ത് ചേയ്സ്റ്റ് വുമൺ പതിവ്രതകളായ സ്ത്രീകളുമായിട്ട് വിവാഹത്തിലേർപ്പെടാൻ ഇസ്ലാം വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നുണ്ട് ദെൻ മാരി ഓഫ് ദ വുമൺ ഹു സീം ഗുഡ് ടു യു സൂറത്തു നിസാൽ മൂന്നാമത്തെ ആയത്തിൽ കാണാം അതായത് നിങ്ങൾക്ക് നന്നായി തോന്നുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുക എല്ലാ നിലക്കും നന്നായി തോന്നുന്ന എന്ന് പറഞ്ഞാൽ ഫൻകി ഹുമാ തോബലകും എന്ന് പറയുന്ന ആയത്താണ് നന്നായി തോന്നുന്ന സ്ത്രീകൾ നിങ്ങൾ വിവാഹം കഴിക്കുക അത് മസിന വസുലാസവ റുബ രണ്ടോ മൂന്നോ നാലോ ആയിട്ട് വിവാഹം കഴിക്കാം ഫൈൻ ഹിഫ്തും അല്ലാത്ത അതിലൂ അങ്ങനെ ഒന്നിലധികം ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ പാലിക്കുന്നത് നിങ്ങൾ ഭയപ്പെട്ടാൽ ഫവാഹിതത്തിനുള്ളപ്പോൾ നിങ്ങളൊരു ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന് ഖുർആൻ ഉദ്ഘോഷിക്കുന്നുണ്ട് അനിയന്ത്രിതമായ ബഹുഭാരിത്വം അതിൻ്റെ പുറമെ വെപ്പാട്ടികളെയും വെച്ചുകൊണ്ടുള്ള ഒക്കെ ഉണ്ടായിരുന്ന ജാഹലീയ കാലഘട്ടത്തിൽ അവരുടെ അനിയന്ത്രിതമായി ഈ ബഹുഭാരത്വത്തെ ബഹുഭാരത്വത്തെയും വേശ്യാവൃത്തികളെയും നിയന്ത്രിച്ചു കൊണ്ടാണ് ഇസ്ലാം ബഹുഭാരത്വം കൊണ്ടുവന്നത് അതുതന്നെ നീതി പാലിക്കാൻ ഭയക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം എന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ അടുത്ത സൂക്തത്തിൽ പറയുന്നു ലോ ഫുൾ അൺ ടു യു ആർ ഓൾ ബിയോണ്ട് ദോസ് മെൻഷൻഡ് സോ ദാറ്റ് എ സീക്ക് ദം വിത്ത് യുവർ വെൽത്ത് ഈസ് ഇൻ ഓണസ്റ്റ് ടു വേർഡ് ലോക്ക് നോട്ട് ഡിബോച്ചറി എന്നാണ് പറയുന്നത് ലോ ഫുൾ അൺ ടു യു ഓൾ ആർ ഓൾ ബിയോണ്ട് ദോസ് മെൻഷൻഡ് മുകളിൽ പറഞ്ഞ വിവാഹബന്ധം ഹറാമായ ആളുകളുടെ ഒരു മൊത്തത്തിലുള്ള ആളുകൾ ആളുകളെ ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ പറയുന്നുണ്ട് നിസാദ് സൂറത്തിൽ ഇരുപത്തിനാലാമത്തായത് അതിൻ്റെ മുമ്പ് വരെ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങളിൽ ആരെയെല്ലാമാണ് വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ വിവാഹം കഴിക്കാൻ പാടില്ലാത്തത് അതല്ലാത്ത ആളുകളെയൊക്കെ നിനക്ക് നിയമപരമായിട്ട് വിവാഹം കഴിക്കാമെന്നും സോ ദാറ്റ് യേ സീക്ക് ദം വിത്ത് യുവർ വെൽത്ത് ഇൻ ഓണസ്റ്റ് വെഡ് ലോക്ക് നിൻ്റെ സമ്പത്ത് കൊണ്ട് നീ അവരെ പിന്നെ സത്യസന്ധമായ വിവാഹത്തിൽ അവരുമായി ഏർപ്പെടുക നോട്ട് ഡിബോച്ചറി വേശ്യാവൃത്തിയിലല്ല എന്ന് സൂറത്തു നിസ്സില് പറയുന്നുണ്ട് അതായത് ഉഹില്ലലക്കും മാ വറാഅതാലിക്കും മുകളിൽ പറഞ്ഞ വിവാഹബന്ധം വിശുദ്ധമായ മറ്റ് ആളുകൾക്ക് അപ്പുറത്തുള്ള മറ്റു ആളുകളെയൊക്കെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ അനുവദനീയമാണ് അൻതബുത്ത അംബാലക്കും മഹസിനീന മുസാഫിഹീൻ അല്ലേ അതാണ് പറഞ്ഞത് സത്യസന്ധമായ വിവാഹത്തിൽ ഏർപ്പെടുക വേഷ്യാവൃത്തിയിലല്ല ഏർപ്പെടേണ്ടത് എന്ന് പറയുന്ന ഒരു ആയത്തും കാണാം സ്ത്രീകളോടുള്ള മാന്യതയും സ്ത്രീകൾക്കുള്ള സ്ഥാനവും അവരുടെ ദുരാചാരങ്ങളെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പിന്നെ പറയുന്നു എ പ്രൊസീഡ് വൺ ഫ്രം അനേദർ സോ വെഡ് ദം ബൈ പെർമിഷൻ ഓഫ് ദെയർ ഫോൾക്ക് ആൻഡ് ഗിവ് അൺ ടു ദം ദെയർ പോർഷൻസ് ഇൻ കൈൻഡ്നെസ് ദീയിങ് ഓണസ്റ്റ് നോട്ട് ഡിപോസ്ഡ് നോർ ഓഫ് ലൂസ് കോൺടാക്റ്റ് എന്ന് പറയുന്നുണ്ട് സൂറത്തുനിസന്നെ ഇരുപത്തഞ്ചാമത്തെ ആയത്തിൽ വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അതിലും പറയുന്നത് അതായത് ഫൻകി ബി നബി അഹ്ലിഹിന്ന എന്നാണ് സോ വെഡ് ദം ബൈ പെർമിഷൻ ഓഫ് ദെയർ ഫോൾക്ക് ആ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുക അവരുടെ രക്ഷിതാക്കളുടെ സമ്മതത്തോടെ ആ സ്ത്രീയുടെ രക്ഷിതാവാരാണോ വലിയ ആരാണോ അയാളുടെ സമ്മതത്തോടെ നിങ്ങൾ വിവാഹം കഴിക്കുക ആൻഡ് ഗിവ് അൺ ടു ദം ദെയർ പോർഷൻസ് ഇൻ കൈൻഡ്നെസ് വളരെ സ്നേഹത്തോടെ നല്ല രീതിയിൽ അവർക്ക് കൊടുക്കേണ്ട മഹുറിൻ്റെ വിഹിതം നിങ്ങൾ കൊടുക്കുക വ ആ തൂഹുന്ന ഉജൂറഹുന്ന ബിൽ മാറൂഫെന്നാണ് ഫൻകി ഹോഹുന്ന ബി ഇതിന് അഹലിഹിന്ന ൂഫ് കൊടുക്കുക എന്ന് പറയുന്നു ദേ ബീയിങ് ഓണസ്റ്റ് നോട്ട് ഡിബോച്ച്ഡ് അത് മഹർ കൊടുത്ത് നല്ല രീതിയിൽ വിവാഹം കഴിക്കേണ്ടത് ദേ ഓണസ്റ്റ് എന്നാണ് മെഹ്സനാത്തിൻറ വലാ മെഹ്സനാത്തിൻറ മുത്തിൻ്ദാൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട് മെഹ്സനാത്തിൻ എന്ന് പറഞ്ഞാൽ പതിവ്രതകളായ സ്ത്രീകളെ വയറ മുസാഫിഹാത്തിൻ നീജവൃത്തികളിൽ വേശ്യാവൃത്തികളിൽ ഏർപ്പെടാത്ത പതിവ്രതകളായ സ്ത്രീകളെയാണ് നിങ്ങൾ നല്ല രീതിയിൽ മഹർ കൊടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ സമ്മതത്തോടെ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് വലാ മുത്തഹിദാത്തി അഹ് രഹസ്യ വീഴ്ചയിൽ ഏർപ്പെടാത്ത സ്ത്രീയെയും ആയിരിക്കണം നിങ്ങൾ നോർ ഓഫ് ലൂസ് കോണ്ടാക്റ്റ് എന്നാണ് നോർ ഓഫ് ലൂസ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ മോശം സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് രഹസ്യവീഴ്ചയിൽ ഏർപ്പെടാത്ത സ്ത്രീ എന്നാണ് നോറോ ഫ്ലൂസ് കോണ്ടാക്ട് വലാ മുത്തഹിദാത്തി അഹ്ദാൻ എന്ന ഖുആാൻ്റെ ഒരു ട്രാൻസ്ലേഷനായി കൊടുത്തതാണ് രഹസ്യവീഴ്ചയിൽ ഏർപ്പെടാത്ത അതേപോലെ വേഷ്യാവൃത്തിയിൽ ഏർപ്പെടാത്ത പതിവ്രതകളായ സ്ത്രീകളെ നിങ്ങൾ മൊഹറ് കൊടുത്തുകൊണ്ട് വിവാഹം കഴിക്കുക എന്നാണ് ഇത്രയും സുന്ദരമായ ഒരു വിവാഹ വിവാഹസങ്കല്പം ദുരാചാരങ്ങളില്ലാത്ത ഒരു വിവാഹ വിവാഹസങ്കല്പം ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റും അസ്ലാമലൈക്കും